ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജൂലൈ പത്തൊമ്പതാം തീയതിയിലെ ക്ലാസ്സിലേക്ക് കടക്കാം കേരള എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സമ്മേളന വേദിയാണ് ഏതാണെന്ന് നോക്കാം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ലോക കേരള സഭയുടെ സമ്മേളന വേദി ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ലോക കേരള സഭയുടെ സമ്മേളന വേദി എവിടെയാണ് അറേബ്യ ഇനി ലോക കേരള സഭ എന്നുള്ളത് പ്രവാസികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സഭയുടെ ഈ സമ്മേളനത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കും ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് മാവേലിക്കര കേരളത്തിലാണ് പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്ര നിലവിൽ വരുന്ന സ്ഥലം മാവേലിക്കരയാണ് അടുത്ത പോയിന്റും ഒരു വേദിയാണ് ഏതാണെന്ന് നോക്കാം നാവിക അഭ്യാസം ഏഴാം പതിപ്പിന്റെ വേദി എവിടെയാണ് കൊച്ചിയിലാണ് എവിടെയാണ് കൊച്ചിയിലാണെന്ന് ഓർക്കുക ഈ അഭ്യാസം നടക്കുന്നത് ഇന്ത്യൻ നാവികസേനയും അമേരിക്കൻ നാവികസേനയും തമ്മിലാണ് എവിടെ വെച്ചാണ് കൊച്ചിയിൽ വെച്ച് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന വേദി എവിടെയാണ് യു എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ഉച്ചകോടി നടക്കുന്ന വേദി യു എയിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് എവിടെയായിരുന്നു ഈജിപ്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈജിപ്തിൽ വെച്ചിട്ടായിരുന്നു കാലാവസ്ഥ ഉച്ചകോടി നടന്നത് അടുത്ത പോയിന്റ് ഒരു പുതിയ ഇനം ഗോതമ്പിന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് രക്തത്തിലെ പഞ്ചസാരയും അമിതവണ്ണവും നിയന്ത്രിക്കുന്നതിനായി വികസിപ്പിച്ച പുതിയ ഇനം ഗോതമ്പ് എന്താണ് ഗോതമ്പിന്റെ പേര് പഞ്ചാബ് കാർഷിക സർവകലാശാലയാണ് ഈ ഒരു പുതിയ ഇനം ഗോതമ്പ് വികസിപ്പിച്ചെടുത്തത് ഗോതമ്പിന്റെ പേരെന്തായിരുന്നു പി ബി ഡബ്ല്യു ആർ എസ് വൺ അടുത്ത പോയിന്റ് നോക്കാം നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല നാല് വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ് കേരള സർവകലാശാല ഓർത്തു വെക്കുക കേരള സർവകലാശാല ഇനി ആർത്തവ അവധി പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ് കുസാറ്റ് ആയിരുന്നു കുസാറ്റ് ആണ് കേരളത്തിൽ ആദ്യമായി ആർത്തവ അവധി പ്രഖ്യാപിച്ച സർവകലാശാല അപ്പോ നോക്കാം നാലു വർഷത്തെ ബിരുദ കോഴ്സ് ആരംഭിച്ചതാരായിരുന്നു കേരള യൂണിവേഴ്സിറ്റി ആണ് ആർത്തവ അവധി പ്രഖ്യാപിച്ചത് കുസാറ്റ് ആണ് അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പദ്ധതിയെ കുറിച്ചാണ് ഏതാണ് പദ്ധതി നോക്കാം വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് ജി പി ജെൻഡർ പോയിന്റ് പേഴ്സൺ എന്താണ് ജെൻഡർ പോയിന്റ് പേഴ്സൺ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്തായിരുന്നു സമൂഹത്തിൽ സ്ത്രീകളുടെ പദവി ഉയർത്തുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഓരോ അയൽക്കൂട്ടത്തിലും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അതിനുള്ള പരിഹാരം അവർ തന്നെ കണ്ടെത്തി നടപ്പാക്കുന്നതാണ് ഈ പദ്ധതി പദ്ധതിയുടെ പേര് ഓർത്തു വെക്കുക ജെൻഡർ പോയിന്റ് പോയിന്റ് പേഴ്സൺ അടുത്ത നോക്കാം അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ രാജ്യത്ത് ആദ്യമായി നിലവിൽ വരുന്ന പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത് കോട്ടൂർ കോട്ടൂരാണ് രാജ്യത്ത് ആദ്യമായി അതിക്രമം കാണിക്കുന്ന കാട്ടാനകളെ പിടികൂടി പാർപ്പിക്കാൻ ഒരു പാർക്ക് വരുന്നത് കോട്ടൂർ ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് കോട്ടൂർ ഉള്ളത് അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ബാഡ്മിന്റണിൽ ഏറ്റവും വേഗമേറിയ സ്ക്യാഷിന് ഗിന്നസ് റെക്കോർഡ് നേടിയ പുരുഷതാരം ആരാണ് സാത്വിക് സായിരാജ് ആരാണ് സാത്വിക് സായിരാജ് ബാഡ്മിന്റൺ കൊറിയൻ ഓപ്പൺ ഗെയിമിലാണ് ഈ നേട്ടം അദ്ദേഹം കൈവരിച്ചത് സ്മാഷിന് വേഗത എത്രയായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ പെർ അവറിലാണ് ആ വേഗത ഉണ്ടായിരുന്നത് ഏത് ഗെയിമിലാണ് ഓർക്കുക ബാഡ്മിന്റൺ കൊറിയൻ ഓപ്പൺ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക സാത്വിക് വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺകാക് ഓഫ് ഗോൾഡ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഏതാണ് രാജ്യം മെക്സിക്കോ മെക്സിക്കോ ആണ് കോൺകാക് ഓഫ് ഗോൾഡ് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം അടുത്തത് ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ പീ കോക്ക് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ പീ കോക്ക് എൻവിയോൺമെന്റ് മാനേജ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആർക്കാണ് ലഭിച്ചത് അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗോൾഡൻ പീ കോൺമെന്റ് മാനേജ്മെന്റ് അവാർഡ് ലഭിച്ചത് അടുത്തത് ഒരു വിയോഗമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച ഗണിത ശാസ്ത്രജ്ഞ ആരാണ് ഡോക്ടർ മംഗള നാർലിക്കർ ആരാണ് ഡോക്ടർ മംഗള നാർലിക്കർ ഗണിത ശാസ്ത്രത്തിൽ മാത്രമല്ല ഊർജതന്ത്രത്തിലും അദ്ദേഹം പ്രഗത്ഭയായിരുന്നു ആരാണെന്ന് ഓർക്കുക ഡോക്ടർ മംഗള നാർലിക്കർ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് കുറച്ച് വേദികളായിരുന്നു ഒന്നാമതായി ചർച്ച ചെയ്ത് എന്തായിരുന്നു ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ലോക കേരള സഭയുടെ സമ്മേളന വേദി എവിടെയാണ് അറേബ്യ എവിടെയായിരുന്നു അറേബ്യ അടുത്ത പോയിന്റ് ഇതായിരുന്നു സാൽവെക്സ് നാവിക അഭ്യാസം ഏഴാം പതിപ്പിന്റെ വേദി എവിടെയാണ് കൊച്ചി അടുത്ത അടുത്ത പോയിന്റ് എന്തായിരുന്നു കാലാവസ്ഥ കാലാവസ്ഥ വേദി വേദി എവിടെയാണ് രക്തത്തിലെ യും അമിതവണ്ണവും നിയന്ത്രിക്കുന്നതിനായി വികസിപ്പിച്ച പുതിയ ഇനം ഗോതമ്പ് ഏതാണ് പി ബി ഡബ്ല്യു ആർ എസ് വൺ പി ബി ഡി നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല നാല് വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാല സർവകലാശാല കേരള അടുത്ത പോയിന്റ് വനിതാ ശാക്തീകരണത്തിനായി കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതി എന്താണ് പദ്ധതിയുടെ പേര് ജി പി ജെൻഡർ പോയിന്റ് പേഴ്സൺ ജെൻഡർ പോയിന്റ് പേഴ്സൺ അടുത്ത പോയിന്റ് ഇതായിരുന്നു അതിക്രമം കാണിക്കുന്ന പിടികൂടി ആദ്യമായി നിലവിൽ പാർക്ക് എവിടെയാണ് എവിടെയാണ് കാട്ടാനാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആയിരുന്നു ആദ്യത്തേത് ബാഡ്മിന്റണിൽ ഏറ്റവും വേഗമേറിയ സ്മാഷിന് ഗിന്നസ് റെക്കോർഡ് നേടിയ പുരുഷ താരം ആരാണ് സാത്വിക് സായിരാജ് സാത്വിക് സായിരാജ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോൺകാക് കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഏത് രാജ്യമായിരുന്നു മെക്സിക്കോ അടുത്തത് ഒരു അവാർഡ് അവാർഡായിരുന്നു രണ്ടായിരത്തി മൂന്നിലെ ഗോൾഡൻമെന്റ് മാനേജ്മെന്റ് അവാർഡ് ലഭിച്ചത് ആർക്കാണ് അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആർക്കായിരുന്നു അദാനി ട്രാൻസ്മിഷൻ ലിമിറ്റഡ് അവസാനം നമ്മൾ ചർച്ച ചെയ്തത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ അന്തരിച്ച ഗണിത ശാസ്ത്രജ്ഞ ആരാണ് ഡോക്ടർ മംഗള നാർലിക്കർ ഡോക്ടർ മംഗള നാർലിക്കർ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടുന്ന സംസ്ഥാനം ഏത് ഓപ്ഷൻ എ പഞ്ചാബ് ഓപ്ഷൻ ബി കേരളം ഓപ്ഷൻ സി ഒഡീഷ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര രണ്ടാമത്തെ ചോദ്യം തുറന്നിട്ട വാതിൽ ആരുടെ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ ആരുടെ ജീവചരിത്രമാണ് ഓപ്ഷൻ എ പിണറായി വിജയൻ ഓപ്ഷൻ ബി കെ കരുണാകരൻ ഓപ്ഷൻ സി ഉമ്മൻചാണ്ടി ഓപ്ഷൻ ഡി വി എസ് അച്യുതാനന്ദൻ ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ആനന്ദിബായി ജോഷി എ ലൈഫ് ആൻഡ് പോയം എന്ന കാവ്യസമാഹാരം എഴുതിയതാര് ആൻസർ എന്താണ് മാളവ്യ മാളവ്യ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ ആര് ആരാണ് എസ് സോമനാഥ് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം